സീസൺ 8 ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മാതൃഭൂമിയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അടുത്ത കണ്ടസ്റ്റന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അരുൺ ആണ്. അരുൺ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നമ്മളുടെ ഈ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ യു നോ, യു ഗോട്ട് സെലക്റ്റഡ് ടു യുവർ ഗ്രാൻഡ് ഫിനാലെ, ആ ഒരു കാര്യം അന്ന് സെമി ഫൈനൽസിന്റെ അന്ന് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഡിഡ് യു എക്സ്പെക്ട് ദറ്റ് യു വുഡ് മേക്ക് ഇറ്റ് ടു ദ ഫൈനൽസ്? അല്ലെങ്കിൽ ബ്ലോക്ക് ലെവലിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഡിഡ് യു എക്സ്പെക്ട് ദറ്റ് യു വുഡ് മേക്ക് ഇറ്റ് ടു ദ ഫൈനൽസ്? ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നാമത് ഇതെന്റെ മൂന്നാമത്തെ സെമി ഫൈനലാണ്. അപ്പോൾ ഒരു ഹാട്രിക് വിജയമാണ്, മീൻസ് ഹാട്രിക്കിൽ എനിക്ക് കിട്ടുന്ന ഒരു വിജയമാണ്. അപ്പോൾ അന്ന് സെമി ഫൈനൽ കഴിഞ്ഞ സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കിട്ടണമെന്ന് ഞാൻ കാര്യമായിട്ട് കുറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വേദിയാണല്ലോ, അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. And that came true. So, and നമ്മളുടെ ആ സെമി ഫൈനൽസ് വേദിയിൽ വെച്ചിട്ട് അരുണിന്റെ പേര് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ആരെയാണ് അരുൺ ആദ്യമേ വിളിച്ചു പറഞ്ഞത് എനിക്ക് കിട്ടി, ഞാൻ ഫൈനൽസിൽ കയറിയത്? ഒബ്വിയസ്ലി അമ്മയ്ക്കായിരുന്നു. എന്റെ പരാജയങ്ങളും വിജയങ്ങളൊക്കെ ഞാൻ ആദ്യം വിളിച്ചറിയിക്കുന്നത് അമ്മനെ തന്നെയാണ്. ഇനി കണ്ടസ്റ്റന്റ്സ് ആയിട്ട് വരാനുള്ളവർക്ക് അരുൺ എന്ത് തരം ടിപ്സ് ആയിരിക്കും കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു പുതിയ മത്സരാർത്ഥികളായിട്ടൊക്കെ വരുന്ന കുട്ടികൾ തോൽവിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്. തോറ്റു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലാവാനോ അങ്ങനെ ഒന്നും നിൽക്കരുത്. സോ അർജുൻ, ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ നല്ല തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.